കുറുമുള്ളൂർ വിവേകാനന്ദ പബ്ലിക് സ്കൂളിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ദീപേഷ് എസ്, വീട് പുല്ലലയാണ്. ഞാൻ ഏറ്റുമാനൂർ എക്സൈസ് റേഞ്ച് ഓഫീസർ ഓഫീസറായി ജോലി ചെയ്യുന്നു. 2020-2021 വർഷത്തെ നിങ്ങളുടെ ഹെൽത്ത് ക്ലബിൻ്റെ ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഒരു വാക്ക് സംസാരിക്കുവാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കും. COVID-19 എന്ന മഹാമാരിയിൽ പേടിച്ച് വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇന്ന് ലോകം മുഴുവൻ. കൊറോണ എന്ന ആ മാരക വൈറസിനെ തുരത്തുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുവാൻ വേണ്ടി സ്വയം നിയന്ത്രണങ്ങളിലൂടെയും സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് ഇടയ്ക്ക് സോപ്പിട്ട് കൈകൾ കഴുകിയും മാസ്കുകൾ ധരിച്ചും ഒക്കെ നമ്മൾ പ്രതിരോധം തീർക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരം പ്രതിരോധങ്ങളായിരിക്കാം മഴക്കാലത്ത് നമ്മുടെ ഇടയിൽ പടർന്നു പിടിക്കുന്ന ഒരുപാട് പകർച്ചവ്യാധികളെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കും. വ്യക്തിശുചിത്വവും എല്ലാം പാലിക്കുന്നത് കൊണ്ടായിരിക്കാം അത്തരം അസുഖങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഒരുപക്ഷെ ഒരു പരിധിവരെ മുക്തരായി നിൽക്കുന്നു. സാമൂഹ്യ അകലം പാലിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് സ്കൂളുകളിൽ ക്ലാസ്സുകളില്ല. ഓൺലൈൻ വഴി നിങ്ങൾക്ക് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ക്ലബിൻ്റെ നിർദ്ദേശങ്ങളും ഓൺലൈനായി നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുവാൻ മനസ്സ് കാണിച്ച നിങ്ങളുടെ അധ്യാപകരെ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകും. നമ്മുടെ മനസ്സിൽ നല്ല വിചാരങ്ങളും നന്മകളും കൊണ്ട് നിറയുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പുറത്തേക്ക് വരികയും അതിൻ്റെ ഫലം സമൂഹത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും എന്നത് ഒരു സംശയം. മദ്യവും മയക്കുമരുന്നും പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരം നശിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മാനസികമായ ചിന്തകളും നശിക്കും. അതുവഴി ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തികൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ വ്യക്തി സമൂഹത്തിന് ഏറ്റവും അപകടകാരിയായി മാറുകയും ചെയ്യും. ഈ ഹെൽത്ത് ക്ലബ് വഴി കിട്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു കഥയാണ് സൂര്യനും ഗുഹയും തമ്മിൽ സംഭാഷണത്തിലേർപ്പെട്ടു. വെളിച്ചം എന്താണെന്ന് ഗുഹയ്ക്കും ഇരുട്ടെന്താണെന്ന് സൂര്യനും ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. അവസാനം അവർ രണ്ടുപേരും കൂടി അവരുടെ വാസസ്ഥലങ്ങൾ പരസ്പരം സന്ദർശിക്കുവാൻ തീരുമാനിച്ചു. ഗുഹ സൂര്യൻ്റെ വാസസ്ഥലത്തേക്ക് ചെന്നു. സൂര്യൻ്റെ വാസസ്ഥലത്തേക്ക് ചെന്ന ഗുഹയ്ക്ക് വെളിച്ചം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഗുഹ അവിടെ ഇരുട്ട് തന്നെയാണ് കാണുന്നത്. നേരെ മറിച്ച് സൂര്യൻ എന്ത് ചെയ്തു? ഗുഹയുടെ വാസസ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ സൂര്യൻ ഇരുട്ടിനെ കാണുവാൻ പറ്റാത്ത അവസ്ഥയിൽ, കാരണം സൂര്യൻ വെളിച്ചമാണ്. ആ സൂര്യൻ ഗുഹയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ മുഴുവൻ വെളിച്ചമായി. പക്ഷേ ഗുഹയ്ക്കോ ഗുഹ കടന്നു ചെന്നപ്പോൾ അവിടെ ഇരുട്ടുമായി. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യങ്ങളും ശീലിക്കുന്ന ശീലങ്ങളുമാണ് നമ്മളുടെ ചിന്താഗതിയെ രൂപപ്പെടുത്തുന്നത് എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സൂര്യൻ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ സൂര്യൻ കടന്നിരുന്നതെല്ലാം പ്രകാശപൂരിതമാകും. മറിച്ച് ഗുഹയിലോ എപ്പോഴും ഇരുട്ടാണ്. ആ ഗുഹ കടന്നു ചെല്ലുമ്പോൾ ഗുഹ എവിടെ ചെന്നാലും അവിടെ ഇരുട്ടായി മാറും. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് പ്രിയപ്പെട്ട കുട്ടികൾ. തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അസ്തിത്വത്തിൻ്റെ ഭാഗമാകും. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമായി മാറുക എന്നതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെ നിന്നാകും ഒരാളുടെ അറിവും ആദർശവും എല്ലാം രൂപപ്പെടുക. അതുപോലെ ഈ ഹെൽത്ത് ക്ലബിൽ വഴി നിങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി അത് നിങ്ങളുടെ അസ്തിത്വവും അടിസ്ഥാനവുമാക്കി മാറ്റി നല്ല വ്യക്തിത്വമുള്ളവരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.